ഉത്സവക്കൂത്ത് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലായി ഏകദേശം 100 ഓളം ദേവീ ക്ഷേത്രങ്ങളിൽ ഇന്നും നടത്തി വരുന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളുക വാഹന മോദക ഹസ്തം ചാമരകർണ വിളംബിത സ്തോത്രം വാരണ രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായകർ പാദനമസ്തി. തോൽപ്പാവക്കൂത്ത് സാധാരണയായി ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് നടന്നു വരുന്നത്. അതിന് കാരണം പറയപ്പെടുന്നത് ഭദ്രകാളിയും ധാരികയും തമ്മിലുള്ള യുദ്ധവും രാമരാവണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് രാവണവധം കാണുവാൻ സാധിച്ചില്ല എന്നുള്ള ഭദ്രകാളിയുടെ പരിഭവം തീർക്കാനാണ് അത്രേ പരമശിവൻ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇനിയിപ്പോൾ അധിവസിക്കുക. അവിടെ പാവക്കൂത്തിൻ്റെ രൂപത്തിൽ നിന്ന് നിനക്ക് രാമായണ കഥ മുഴുവനായി അവതരിപ്പിച്ച് കാണിച്ചു തരും എന്ന് അനുഗ്രഹിച്ച് അയച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത്. മുന്നേ ഓടുകരുത്, ഒരു തരം കൂടി ആട്ടി പിടിച്ച് മാറുക ചെയ്തു കൊള്ളുകയും മേഘക്കുഴുവിടൈ കുതിക്കും കൂട തമ്പി ചൊന്നത് പരമാർത്ഥമാകിലും മാനിനുടെ നെടുമാറുവയ്ക്ക് ഏക ബാണം തൊടുത്തു കൊള്ളുകയും ലോകത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ജീവിതം കഥകളതിന് ആവശ്യമുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അസ്ട്രോളജി ഇതിൽ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അലോപ്പതി, അതുപോലെ തന്നെ എന്തെല്ലാം മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ടോ. അധികായന്റെ തപസ് വരുന്ന സമയത്ത് യോഗാഭ്യാസം, യോഗം, ധ്യാനം ഇതിനെ കുറിച്ചെല്ലാം വളരെ വിശദീകരിച്ച് പ്രതിപാദിക്കേണ്ടതായ ആവശ്യമുണ്ട്. അഭയം നീ പെറ്റവാറും അമരരും പെറുതലാറ്റ ഉഭയലോകത്തിലുള്ള ചിറപ്പും കേട്ടുവം തേനുള്ളം കവിഞ്ഞരീനറിവോമീക്കായ് കാലൻ വായ് കളിക്കിൻ്റെമ്പാൽ നവയിലേ വന്ദതെന്നോയമുതുമ്പായ് നഞ്ചുൺപായ്. സാധാരണ തോൽപ്പാവക്കൂത്ത് പഠിച്ച കലാകാരന്മാരെ പണ്ട് കാലത്ത് ആദരപൂർവം അന്നത്തെ അവിടുത്തെ രാജാവും ഇവരെല്ലാം ആദരിച്ച് നൽകുന്ന പേരാണ് പുലവർ. പുലവർ മീൻസ് സ്കോളർ, പണ്ഡിതൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഈ തോൽപ്പാവക്കൂത്ത് 42 അടി നീളമുള്ള കൂത്തുമാടം എന്ന് പറയുന്ന പെർമനൻ്റ് പപ്പർ തിയേറ്ററിലാണ് സാധാരണ ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത്. ഏകദേശം 100-ൽ രാമായണ കഥാപാത്രങ്ങളെ മാൻതോലിൽ വെട്ടിയുണ്ടാക്കി ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ അതുപോലെ എല്ലാ കഥാപാത്രങ്ങളെയും വെട്ടിയുണ്ടാക്കി അത് പഴയ ചായങ്ങൾ അതിൽ അടിച്ച് മുളയുടെ കോൽ വെച്ച് പിടിച്ച് അങ്ങനെ പാവ കളിപ്പിക്കുകയാണ് ഇതിൻ്റെ രീതി. അതാണ് ശരിക്കും തോൽപ്പാവക്കൂത്ത് എന്ന് പറയപ്പെടുന്നത്. തോല് കൊണ്ട് പാവകളെ ഉണ്ടാക്കി കൂത്ത് പറയുന്ന ശൈലിയാണ് ഇതിൽ അവലംബിച്ചു വരുന്നത്. നല്ല തോൽപ്പാവക്കൂത്ത് പഠിച്ച കലാകാരന്മാർ 5-ൽ താഴെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സത്യം. ശബ്ദം പോലെ അഴുത് രോദനം ചെയ്തത് ഇത് ജാനകി കേട്ടാലും തമ്പി കേൾക്കാമിരിക്കട്ടും ചറ്റുനേരം ക്ഷീണം തീരത്തക്കതാകെ ചുവട്ടിൽ ഇരുന്ന് കൊള്ളേ.